അങ്ങനെ ആരെങ്കിലും ചെയ്തതാണെങ്കിൽ ചെയ്യാതിരിക്കുക, സ്വാഭാവികമായിട്ടാണെങ്കിൽ അവരൊരു ക്ഷമയുക. അതെ, ഞാനിവിടെ വന്നു നിന്നില്ല, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് എപ്പോഴും പറയുന്നറിയോ, ആർക്കും ഇതിനകത്ത് പ്രശ്നമില്ല. ഈ പദ്ധതി എടുത്തു കൊടുത്താൽ മാത്രം മതി, അത് പ്രേമേന്ദ്രൻ ആയിക്കോട്ടെ വേറെ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഈ ഒരു അവസ്ഥയിൽ റെസ്റ്റ് എടുക്കാൻ പോയാൽ പ്രശ്നമാണ്. ൂടി വിജയിപ്പിക്കൂ, വിജയശ്രീലാലിതനാക്കൂ, വിജയത്തിന്റെ സോപാനത്തിലേക്ക് ആനയിക്കൂ. മോദിയുടെ അവരാ നമുക്കൊരു രക്ഷ, അവര് കുറെ പേരെ വോട്ട് വിട്ടു. നമസ്കാരം, എല്ലാവർക്കും പ്രിയമായ നമസ്കാരം. നമ്മുടെ എൻഡിഎ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജിയുടെ സ്വീകരണ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ വൈകിയവേളയിൽ എല്ലാവർക്കും എല്ലാവരും കാണാൻ വേണ്ടി എത്തിയ കൃഷ്ണകുമാർജി, എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുന്നു. കാരണം എല്ലാ വീടുകളിലും വൈകിയാണ് എത്തുന്നത്, അതിന് കാരണങ്ങൾ പലതുമുണ്ട്. കാരണം നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളാണ് തന്നത്, പക്ഷേ എനിക്ക് എല്ലാ വോട്ടർമാരെയും, അതായത് പരമാവധി വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്ന ആഗ്രഹമുള്ളതുകൊണ്ട് ചെന്നാൽ തന്നെ എനിക്ക് നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാവരെയും തൊട്ട് നടപടി പോകുന്നതാണ്. കാരണം വീട്ടിലും അങ്ങനെയല്ല, എന്റെ മക്കളെയും ഭാഗ്യം ചേർത്ത് പിടിച്ച് പോകുന്നതാണ്. അതുകൊണ്ട് സമയം വൈകുന്നതിന്റെ കാരണം വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ക്ഷമ ചോദിക്കുന്നു, കാത്തുനിന്ന് നന്ദി. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. അടുത്ത വേദിയിൽ ആൾക്കാരെ കാത്ത് അധികം നിർത്താൻ താല്പര്യമില്ലാത്തത് പറയിക്കോട്ടെ, മറക്കാതെ വോട്ട് ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക. നന്ദി. തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ മണ്ഡലങ്ങളിൽ പ്രചരണം ചൂടുപിടിക്കുകയാണ്. കൊല്ലത്ത് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് പ്രചരണത്തിനിടെ കഴിഞ്ഞ ദിവസം വലതുകണ്ണിന് ഗുരുതര പരിക്കേറ്റിരുന്നു. കടുത്ത വേദനയും അവഗണിച്ചുകൊണ്ട് മണ്ഡലത്തിലെ ഗ്രാമപ്രദേശങ്ങളിലുൾപ്പെടെ വോട്ടഭ്യർത്ഥിക്കുവാൻ സജീവമാണ് സ്ഥാനാർത്ഥി. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഒത്തൊരുമയോടുകൂടിയാണ് പോകുന്നത്. രാഷ്ട്രീയ ലാഭത്തിനായി മതം ഉപയോഗിക്കരുതെന്നും രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂവെന്നും കൃഷ്ണ കുമാർ പറയുന്നു. കണ്ണിനേറ്റ പരിക്കിനെ കുറിച്ചും അദ്ദേഹം ന്യൂസ്കണ്ടിനോട് പ്രതികരിച്ചു. കണ്ണിന് വലിയ പരിക്ക് പറ്റിയിട്ടും ഇലക്ഷൻ പ്രചരണത്തിനൊന്നും പിന്നോട്ടില്ല. എന്നാലും എങ്ങനെയാണ് ജനങ്ങളുടെ ഒക്കെ ഒരു സ്വീകാര്യത? എങ്ങനെയാണ് അല്ലെ ജനങ്ങളുടെ സ്വീകാര്യത എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ കാണുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് എപ്പോഴും വികസനം എപ്പോഴും ആവശ്യമാണ്. ഈ കൊല്ലം ജില്ല എന്ന് വെച്ചാൽ ഇത്രയും കാലം ഒരു MP തന്നെ തെരഞ്ഞെടുത്തിട്ടും ആ MP വിചാരിച്ചിരുന്നെങ്കിൽ കൊല്ലത്തിനെ വേറൊരു ലെവലിലാക്കാമായിരുന്നു. പക്ഷെ ഇവരെല്ലാവരും എന്താ പറ്റുന്നത്, ജയിച്ച് കയറി കഴിയുമ്പോൾ അവരവരുടെ കുടുംബം അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്നു. തുറന്നു പറഞ്ഞാൽ ഇന്നിപ്പോ നരേന്ദ്രമോദിയുടെ സർക്കാരിന് എല്ലാ പദ്ധതികളുണ്ട്. ഈ പദ്ധതി എടുത്തു കൊടുത്താൽ മാത്രം മതി, അത് പ്രേമേന്ദ്രനായിക്കോട്ടെ വേറെ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഇവർ നോക്കുന്ന വെച്ചാൽ അത് ജനങ്ങളിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് പോകുമോ? അപ്പൊ ഇപ്പൊ എന്താണ് ജനങ്ങൾ ആലോചിക്കുന്നത്, എന്തിന് അങ്ങനെ ക്രെഡിറ്റിന് വേണ്ടി നിൽക്കുന്നൊരു MP നോക്കണം? വികസനം എത്തിക്കുന്ന ഒരു MP ആരാണോ, നരേന്ദ്രമോദി അയച്ചിരിക്കുന്ന MP ആരാണോ, അയാൾക്ക് വോട്ട് ചെയ്യുക. ഇതാണ് ജനങ്ങൾ ഇപ്പൊ ആഗ്രഹിക്കുന്നത്. ഈ കണ്ണിന് പരിക്ക് പറ്റിയതിൽ അത് സ്വാഭാവികമായിട്ടുള്ളതാണോ അതോ എന്തെങ്കിലും നമുക്ക് അങ്ങനെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂട്ടത്തിനിടയിൽ പറ്റിയതാവാം, നമ്മുടെ ആൾക്കാരുടെ ആവാം. പക്ഷെ എന്ത് പറ്റി വെച്ചാൽ നമ്മൾ ചില വേദികളിൽ രൂക്ഷമായിട്ട് മറ്റു പാർട്ടികളെ പറ്റി പറയുമ്പോൾ അതിനകത്തുനിന്ന് ചില ആൾക്കാർ ചിലപ്പോൾ അവർക്ക് ഒരു ദേഷ്യം ഉണ്ടായി കാണാം. പക്ഷെ ഞാൻ അതിന് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പറ്റിയത് നമുക്കാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്തതാണെങ്കിൽ ചെയ്യാതിരിക്കുക, സ്വാഭാവികമായിട്ടാണെങ്കിൽ അവരൊരു ക്ഷമയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. എങ്ങനെ അത് കണ്ണിന് പറ്റുമ്പോൾ അവർ നമുക്ക് റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ റെസ്റ്റ് എടുക്കാൻ പോയാൽ പ്രശ്നമാണ്. പക്ഷെ കണ്ണിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് വലിയ ഷുഗറിന്റെ ഒന്നും പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് പരിക്ക് ഗുരുതരമാണെങ്കിലും കുറച്ച് ദിവസം കൊണ്ട് അത് ഹീലായി പോകും. ആ കണ്ണിനാണ് പ്രശ്നം കൂടുതൽ. തൃശ്ശൂർ ഇപ്പോൾ 200 വർഷം പഴക്കമുള്ള തൃശ്ശൂർ പൂരമാണ് ഇപ്പോൾ കുളമാക്കിയത്. അല്ല, ഇത് എപ്പോഴും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസികളുടെ ഏത് മതവിശ്വാസമായിക്കോട്ടെ, ആ വിശ്വാസങ്ങൾ ഹനിക്കാതെ പോവുക. നമ്മളിവിടെ യാതൊരു പ്രശ്നവും ശരിക്കും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയക്കാർ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം എല്ലാ ജാതി മതസ്ഥരും ഒരു പരാതി ഇല്ലാതെ പോകുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ സൗഹൃദ വലയത്തിൽ ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്, മുസ്ലിം സഹോദരങ്ങളുണ്ട്, നമ്മുടെ ഇടയിൽ ഒരു പിണക്കവും ഉണ്ടാവുന്നില്ല. രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതെപ്പോഴും ജനങ്ങൾ തിരിച്ചറിയുക. കാരണം
ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് നോക്കുക, ഒരു മുസ്ലിം വിശ്വാസിയുടെ കടയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ബി ജെ പി അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് എപ്പോഴും പറയുന്നറിയോ, ആർക്കും ഇതിനകത്ത് പ്രശ്നമില്ല. രാഷ്ട്രീയക്കാർ ദയവ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മതം എടുത്ത് ഉപയോഗിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. അതല്ലേ എന്റെ ഭംഗി. ഒരു സെക്കൻഡ്, എവിടെയാ ഫോട്ടോ?